നമുക്ക് ലൈവായിട്ട് നമ്മുടെ മുൻപിൽ വെച്ച് എന്താണോ കംപ്ലയിൻറ്റ് അത് നമ്മുടെ മുൻപിൽ വെച്ച് തന്നെ നന്നാക്കി ശരിയാക്കി നമ്മുടെ കയ്യിൽ മൊബൈൽ തിരിച്ചു തരും. പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും നമുക്ക് നമ്മുടെ പ്രൈവസി ഉണ്ട്, നമുക്ക് നമ്മുടെ സേഫ്റ്റി നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഡാറ്റാസ്, നമ്മുടെ ഫോട്ടോസ്, എന്തും ആവട്ടെ, ഡോക്യുമെൻറ്റ്സ് ആവട്ടെ, അങ്ങനെയുള്ള എന്ത് ഡാറ്റാസും വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് മൊബൈലിൽ നിന്ന് മിസ്സാവാതെയോ അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും കാര്യത്തിന് യൂട്ടിലൈസ് ചെയ്യാതെയോ നമുക്ക് വളരെ സേഫ് ആയിട്ടുള്ളൊരു സർവീസാണ് നമ്മുടെ മാഗ്നസ് സ്റ്റോർ ആൻഡ് കെയർ നമുക്കായിട്ട് തരുന്നത്. ഹലോ, നമസ്കാരം, ഞാൻ ബബിത. ഇന്ന് ഞാനുള്ളത് പത്തനാപുരത്താണ്. പത്തനാപുരത്ത് നമ്മുടെ മാഗ്നസ് സ്റ്റോർ ആൻഡ് കെയറിൻ്റെ 31-ാമത്തെ ഔട്ട്ലെറ്റ് ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞു. ബഹുമാനപ്പെട്ട MLA ഗണേഷ് കുമാർ സാറായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത്. അപ്പോൾ രാവിലെ മുതൽ ഞാനിവിടെയുണ്ട്. നിങ്ങൾക്ക് എന്താണ് മാഗ്നസ് സ്റ്റോർ ആൻഡ് കെയറിന് പരിചയപ്പെടുത്താനും ഈ ഔട്ട്ലെറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് കയറി നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്ത് വിശേഷങ്ങൾ. ഒത്തിരി പേരിവിടെ ഉണ്ട്. ആക്ച്വലി ഉദ്ഘാടന ദിവസം തന്നെ ആയതുകൊണ്ട് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മൾ കയറി വരുന്ന സമയത്തുള്ള എൻട്രൻസ് ഏരിയ ആണത്. ഇവിടെ കയറി വരുന്ന സമയത്ത് നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് കൗണ്ടർ ഉണ്ട്. ആൻഡ് എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആക്ച്വലി നമ്മുടെ മൊബൈൽ ആക്സസറീസ് ആണുള്ളത്. മൊബൈൽ കവേഴ്സ് വരുന്നുണ്ട്, ഇയർഫോൺസ് വരുന്നുണ്ട്, ഹെഡ്സെറ്റ്സിൻ്റെ കുറേ വെറൈറ്റീസ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് ആക്സസറീസ്, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മൊബൈലിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ആക്സസറീസ് ആണ് റൈറ്റ് സൈഡിലുള്ളത്. ആൻഡ് സ്ട്രെയിറ്റ് കാണുന്ന സമയത്ത് നമ്മുടെ വീണ്ടും ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കുറച്ച് മൊബൈൽ ഫോൺസ് അവൈലബിൾ ആണ്. അപ്പം ഇതിൽ ഇപ്പോൾ ഇന്ന് ഇവിടെ വന്ന സമയത്ത് വളരെ സ്പെഷ്യലായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു ലിമിറ്റഡ് ഓഫർ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും മൊബൈൽ മേടിക്കാൻ ആഗ്രഹമാണ്, ഇഷ്ടമാണ്, പക്ഷേ നമ്മുടെ ബഡ്ജറ്റ് എപ്പോഴും നമുക്കൊരു പ്രശ്നമായിരിക്കും അല്ലേ. അപ്പോൾ ഇന്നത്തെ ഓഫർ എന്ന് പറയുന്നത് ഇവിടെ പുതിയ മൊബൈൽസ് തന്നെ നമുക്ക് സീൽഡ് ഫോൺസ് ഉണ്ടാവില്ലേ, അപ്പോൾ ഈ സീൽ ഓപ്പൺ ചെയ്ത ഫോൺസ് സെക്കൻഡ് ഹാൻഡ് പ്രൈസിന് പുതിയ ഫോൺസ് തന്നെ സെക്കൻഡ് ഹാൻഡ് പ്രൈസിന് ഇന്നിവിടെ സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കൊരു 30,000 രൂപയുടെയോ 40,000 രൂപയുടെയോ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ അത് സീൽ ഓപ്പൺഡ് ആയിരിക്കും, പക്ഷേ അതിനകത്ത് ഇയർഫോൺസ്, ചാർജേഴ്സ് ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. ഫുള്ളി പാക്ക്ഡ് പുതിയ ഫോണായിരിക്കും, ആരും സിം ഇട്ടിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു ഫോണ് നമുക്ക് സെക്കൻഡ് ഫോണിൻ്റെ പ്രൈസിനാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇന്ന് കൊടുക്കുന്ന ഏറ്റവും വലിയ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഓഫർ തന്നെയായിരുന്നു അത്. അപ്പോൾ ഒത്തിരി ഫോൺസ് അവൈലബിൾ ആണ്. നമുക്ക് ഐഫോൺ അടക്കമുള്ള ഫോൺസ് ഇന്ന് ഈ ഒരു ഓഫറിൽ വരുന്നുണ്ട്. പിന്നെ വളരെ സ്പെഷ്യലായിട്ട് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ സർവീസ് ഏരിയ ആണ്. നമുക്ക് ആദ്യം സർവീസ് ഏരിയയിലേക്ക് ഒന്ന് കയറി നോക്കാം. എന്താണ് ഇവിടുത്തെ ഈ സർവീസ് സ്പെഷ്യാലിറ്റി എന്ന് ഞാൻ പറയാട്ടോ. അപ്പം ഇതാണ് ഇവിടുത്തെ സർവീസ് ഏരിയ എന്ന് പറയുന്നത്. സർവീസിൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു മൊബൈൽ ഷോപ്പിൽ അല്ലെങ്കിൽ ഒരു സർവീസ് സെൻ്ററിൽ പോകുന്ന സമയത്ത് ഫ്രണ്ടിൽ ഒരാളുണ്ടാവും, നമ്മുടെ അടുത്ത് എന്തൊക്കെയാണ് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും, നമ്മുടെ മൊബൈൽ കൊണ്ടുപോകും, അകത്ത് പോയിട്ട് സർവീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 2 ഡേയ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ആ മൊബൈൽ തിരിച്ചു തരുന്നു. ഇങ്ങനെയൊക്കെയാണ് നടക്കാറ്. പക്ഷേ ഇവിടെ മാഗ്നസ് സ്റ്റോർ ആൻഡ് കെയറിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈവായിട്ടാണ് സർവീസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ മൊബൈലിന് എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ നേരെ സർവീസ് ചെയ്യുന്നിടത്ത് വരാം. സർവീസ് ചെയ്യുന്നിടത്ത് വരുന്ന സമയത്ത് നമുക്ക് ലൈവായിട്ട് നമ്മുടെ മുൻപിൽ വെച്ച് എന്താണോ കംപ്ലയിൻറ്റ് അത് നമ്മുടെ മുൻപിൽ വെച്ച് തന്നെ നന്നാക്കി ശരിയാക്കി നമ്മുടെ കയ്യിൽ മൊബൈൽ തിരിച്ചു തരും. ആ സമയത്ത് നമ്മൾ ഇപ്പോൾ പെൺകുട്ടികൾക്ക് എസ്പെഷ്യലി, പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും നമുക്ക് നമ്മുടെ പ്രൈവസി ഉണ്ട്, നമുക്ക് നമ്മുടെ സേഫ്റ്റി നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഡാറ്റാസ്, നമ്മുടെ ഫോട്ടോസ്, എന്തും ആവട്ടെ, ഡോക്യുമെൻറ്റ്സ് ആവട്ടെ, അങ്ങനെയുള്ള എന്ത് ഡാറ്റാസും വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് മൊബൈലിൽ നിന്ന് മിസ്സാവാതെയോ അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും കാര്യത്തിന് യൂട്ടിലൈസ് ചെയ്യാതെയോ നമുക്ക് വളരെ സേഫ് ആയിട്ടുള്ളൊരു സർവീസാണ് നമ്മുടെ മാഗ്നസ് സ്റ്റോർ ആൻഡ് കെയർ നമുക്കായിട്ട് തരുന്നത്. അതോടൊപ്പം വരുന്നതാണ് എക്സ്പ്രസ് സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു മൊബൈൽ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ മേ ബി നമുക്ക് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 2-4 ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുന്നത്. പക്ഷേ ഇവിടെ എക്സ്പ്രസ് സർവീസ് അവൈലബിൾ ആണ്. ചിലപ്പോൾ ഒരു മണിക്കൂറുണ്ട്, ചിലപ്പോൾ ഒരു 2-3 അവേഴ്സും ഉണ്ട്, ചിലപ്പോൾ ഒരു സിംഗിൾ ഡേ എടുക്കുമായിരിക്കും. പക്ഷേ നമുക്ക് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് എപ്പോൾ കിട്ടണോ ആ ഒരു ഇമ്മീഡിയറ്റ് ടൈമിനുള്ളിൽ തന്നെ സർവീസ് ചെയ്ത് മൊബൈൽ നമ്മളിലേക്ക് എത്തിക്കുന്നത് എന്ന് പറയുന്നതും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്ന് ഞാനുള്ളത് 31-ാമത്തെ ഔട്ട്ലെറ്റിലാണ് കേട്ടോ. ഇനി റാന്നിയിൽ, എടക്കര, മലപ്പുറം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ഇനിയുള്ള ഡേയ്സിൽ ഇനോഗ്രേഷൻസ് വരാൻ പോവുകയാണ്. ആക്ച്വലി ഇവർ പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു 200-ഓളം ഔട്ട്ലെറ്റ്സ് ഓൾ കേരളയും 2,800-ഓളം ഔട്ട്ലെറ്റ്സ് ഓൾ ഇന്ത്യയും ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ്. ആക്ച്വലി വളരെ ഫാസ്റ്റായിട്ട് ഒത്തിരി സ്റ്റോഴ്സുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത്രയും നല്ല ഓഫേഴ്സ് ഉണ്ട്, എല്ലാം നല്ല ആക്സസറീസ് ആണ്. അപ്പം ഇത്രയും സർവീസസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരിടത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഞാൻ ജസ്റ്റ് ഇവിടുത്തെ സർവീസ് ഏരിയാസ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം ഇപ്പോഴത്തെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടൂൾസ് യൂസ് ചെയ്തിട്ടാണ് ഇവരെ ഓരോ മൊബൈലും നമുക്ക് മുൻപിൽ സർവീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. ആക്ച്വലി ഇവിടെ ഏതൊക്കെയോ മൊബൈൽസ് സർവീസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൊബൈൽസിൻ്റെ പാർട്ടുകൾ ഏതൊക്കെയാണെന്ന് എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇതാണ് നമ്മുടെ സർവീസിങ് ഏരിയ. ആക്ച്വലി ഇപ്പോൾ ഇവിടെ 2 സ്റ്റാഫ്സ് ഉണ്ട്. ആൻഡ് അവരേതൊക്കെയോ മൊബൈൽ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇതൊക്കെ എന്താ സംഭവം? പേരെന്താ? അൽതാഫ്. പേരെന്താ? അർഷാദ്. അപ്പൊ അൽതാഫും അർഷാദുമാണ് ഈ സർവീസ് ഏരിയയിൽ ഉള്ളത്. എന്താ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്? ഓ ഓക്കെ, ഗ്ലാസ് അല്ലേ. ഇത് മൊബൈലിൻ്റെ ഗ്ലാസ് പൊട്ടിയേക്കുവാണ്. ആ ഇവിടെ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ വേറൊരു കാര്യമാണ് കേട്ടോ. അപ്പം നമ്മൾ ഡിസ്പ്ലേ കെയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അപ്പോൾ ഈ ഡിസ്പ്ലേ പൊട്ടുന്ന സമയത്ത് ഏത് സർവീസ് സെൻറ്ററിൽ പോലും ഒരു 5000, 8000, 10000 എമൗണ്ടാണ് ഫസ്റ്റ് പറയുക. പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് നമ്മുടെ ഡിസ്പ്ലേയിൽ എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഡിസ്പ്ലേക്കാണോ ഗ്ലാസ്സിനാണോ എന്ന് നോക്കും. ഇൻ കേസ് അത് ഗ്ലാസ്സിന് മാത്രമാണെങ്കിൽ നമുക്ക് ആ ഗ്ലാസ് മാത്രം മാറ്റി ഡിസ്പ്ലേ നമ്മുടെ പഴയ സെയിം ഡിസ്പ്ലേ, ഒറിജിനൽ ഡിസ്പ്ലേ തന്നെ ആയിരിക്കും. അങ്ങനെയുള്ളൊരു സർവീസും കൂടെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒത്തിരി പൈസയും പോകത്തില്ല, നമ്മുടെ ഒറിജിനൽ ഡിസ്പ്ലേ നമുക്ക് അവിടെ തന്നെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു സർവീസും കൂടെ ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഓൾ ടുഗദർ നമ്മൾ നമ്മുടെ മാഗ്നസ് സ്റ്റോർ ആൻഡ് കെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. മാഗ്നസിൻ്റെ 31-ാമത്തെ ഷോറൂം ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ഒരു വ്യക്തിയാണ് ഫ്രാഞ്ചൈസി എടുത്തിരിക്കുന്നത്. ഇവിടെ ഫോണിൻ്റെ വിൽപ്പനയ്ക്ക്, അതിൻ്റെ അക്സസറീസിൻ്റെ വിൽപ്പനയ്ക്കൊപ്പം തന്നെ സർവീസുമുണ്ട്. എല്ലാ ഫോണുകളും സർവീസ് ചെയ്യുമ്പോൾ വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. നമ്മൾ സ്വകാര്യമായി ഉപയോഗിക്കുന്ന നമ്മുടെ ഫോണ് സർവീസ് ചെയ്യുമ്പോൾ പലപ്പോഴും അതിലുള്ള ഡേറ്റയൊക്കെ കവർന്നെടുക്കുന്നു എന്നൊരു പരാതി പലപ്പോഴും കേൾക്കാറ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ നമുക്ക് സർവീസിൽ നിന്നെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാം. കസ്റ്റമർക്ക് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ മാറ്റങ്ങൾ വരുന്ന എന്താണ്, എന്ത് പാർട്സാണ് മാറ്റുന്നത് എന്നെല്ലാം മാറ്റുന്ന കാണത്തക്ക രീതിയിലുള്ളൊരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇത് മാഗ്നസിൻ്റെ 31-ാമത്തെ ഷോറൂമാണ്. 200-ലധികം ഷോറൂമുകളാണ് അവർ ലക്ഷ്യമിടുന്നത്. ഒരുപാട് പേർക്ക് തൊഴിൽ നൽകുന്നുണ്ട്. ഇവർ തന്നെ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, മൊബൈൽ മെക്കാനിസം പഠിക്കുന്ന കുട്ടികൾക്ക് ജോലി കൊടുക്കുന്നതിനും അവർ ഒരു അവസരം, ഒരു തൊഴിലവസരം ഉണ്ടാക്കി കൊടുക്കുന്ന വളരെ പ്രശംസനീയമായ ഒരു സംവിധാനം കൂടിയാണ് മാഗ്നസ്. എല്ലാവിധ വിജയങ്ങളും നേരുന്നു. ചെറുപ്പക്കാരുടെ ഈ ഒരു കൂട്ടായ്മയ്ക്ക് തീർച്ചയായിട്ടും എല്ലാ വിജയവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈവ് സർവീസിൻ്റെയും എക്സ്പ്രസ് സർവീസിൻ്റെയും കാര്യം മറക്കാതിരിക്കുക. കേരളത്തിലെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്കിപ്പോൾ മാഗ്നസ് സ്റ്റോർ ആൻഡ് കെയർ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് മൊബൈൽ മേടിച്ചു മാഗ്നസിൻ്റെ, അപ്പോൾ നമുക്ക് സർവീസ് ചെയ്യേണ്ടത് വേറൊരു ജില്ലയിൽ നിന്നാണെങ്കിൽ പോലും ഏത് ജില്ലയിലും ഏത് സർവീസ് സെൻറ്ററിലും നിങ്ങൾക്ക് മാഗ്നസിൻ്റെ കയറി ചെല്ലാം. നിങ്ങളുടെ ഫോൺ സർവീസ് ചെയ്യാം, പുതിയത് മേടിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾക്കിപ്പം പോയി നന്നാക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ നമുക്ക് പിക്കപ്പ് ആൻഡ് ഡെലിവറി ഉണ്ട്, ഫ്രീ ആണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് മാഗ്നസിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വിസിറ്റ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക.